അദ്ദറസുൽ ഔവലു പാഠം ഒന്ന് അൽ ഹദീസു ഹദീസ് ഇഹ്ലം അറിയുക അന്നൽ ഹദീസ നിശ്ചയമായും ഹദീസ് എന്നുള്ളത് ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ ലുഗത്തൻ എന്ന ഭാഷാർത്ഥത്തിൽ ഹദീസ് എന്ന വാക്കിന്റെ അർത്ഥം അൽ ഖബറു വൽ കലാമു വസ്തിലാഹൻ കൗലു റസൂലുള്ളാഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫിഅലുഹു വതക്ദീറുഹു ഇതാണ് ഇസ്തിലാഹിലും ശറഇലും അതുപോലെ ലുഗത്തിലും ലുഗത്തിലും ഇസ്തിലാഹിലും ഹദീസ് എന്ന വാക്കിന്റെ നിർവചനമാണ് ഈ പറഞ്ഞത് വാലം അറിയുക അന്നൽ ഹദീസ ഹദീസ് എന്നാൽ ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ എന്താണ് അൽ ഖബറു വൽ കലാമു എന്നാണ് അർത്ഥം ഖബർ കലാം എന്നാണ് അർത്ഥം ഹദീസിന്റെ ഭാഷാർത്ഥം എന്താ ഖബർ കലാം ഖബർ കലാം ഖബർ കലാം വസ്തിലാഹൻ ഹദീസിന്റെ സാങ്കേതിക സാങ്കേതിക ഭാഷയിൽ ഹദീസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നുമാണ് അപ്പൊ ലുഗത്തിലും ഇസ്തിലാഹിലും ഹദീസിന്റെ അർത്ഥം പറഞ്ഞത് നോക്കാം എന്താ അർത്ഥം ലുഗത്തൻ അൽ ഖബറു ഖബർ വാർത്ത അതുപോലെ അൽ കലാം വചനം എന്നാണ് അർത്ഥം വാർത്ത സംസാരം എന്നാണ് ഹദീസിന്റെ അർത്ഥം ഇപ്പൊ എന്ത് ഹാക്കിമ ഹദീസ് പറഞ്ഞു പറഞ്ഞാ ഹാത്തിമ വാർത്ത പറഞ്ഞു അല്ലെങ്കിൽ ഹാക്കിമ വർത്താനം പറഞ്ഞു അല്ലെ ഫാത്തിമസ്വാന ഹദീസ് പറഞ്ഞു എന്തർത്ഥം ഫാത്തിമസ്വാന സംസാരിച്ചു വാർത്ത വായിച്ചു എന്നൊക്കെയാണ് അർത്ഥം ഇനി വസ്തിലാഹൻ സാങ്കേതിക ഭാഷയിൽ ഹദീസിന്റെ അർത്ഥം സാങ്കേതിക ഭാഷയിൽ ഹദീസിന്റെ അർത്ഥം കൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്താണ് വർത്തമാന വാക്കാണ് ഓടി വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനമാണ് വാക്കാണ് അപ്പൊ നബി തങ്ങൾ പറഞ്ഞ വാക്കിന് എന്ത് പറയും സാങ്കേതിക ഭാഷയിൽ ഹദീസ് എന്ന് പറയും ഭാഷാർത്ഥത്തില് ആരുടെ വർത്തമാനത്തിൽ എന്ത് പറയാം ഹദീസ് എന്ന് പറയാം ഇപ്പൊ ഷിഫ ഷമീർ എന്ത് പറയാം ഉസ്താദ് ഷിഫ ഷമീർ ഹദീസ് എന്ന് പറയാം കാരണം എന്താ അത് സാങ്കേതിക ഭാഷയിൽ അല്ല ഭാഷ ആര് പറയുന്ന വാക്കിനും എന്ത് പറയും നമ്മള് ഹദീസ് എന്ന് പറയും എന്നാ സാങ്കേതിക ഭാഷയിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരമാണ് വാക്കാണ് വഫിഅലുഹു സംസാരം മാത്രമല്ല നബിതങ്ങളുടെ പ്രവൃത്തിയും ഹദീസാണ് തങ്ങളുടെ മൗനാനുവാദവും ഹദീസാണ് ഭാഷയിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഇതെന്താണ് ഹദീസാണ് നബി തങ്ങൾ ഇനി പറഞ്ഞില്ല ഒരു കാര്യം ചെയ്തു കാണിച്ചു ഇതും എന്താണ് ഇതെന്താണ് ഹദീസാണ് മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം ചെയ്തില്ല പറഞ്ഞത് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സഹാബി കാര്യം ചെയ്തു നബി തങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല ചെയ്യാനും പറഞ്ഞില്ല ഇതും എന്താണ് മനസ്സിലായോ സാങ്കേതിക അർത്ഥം ഹദീസ് എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യം കൂടുമ്പോഴാണ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലെങ്കിൽ നബി പറഞ്ഞില്ല നബി ചെയ്ത് കാണിച്ചത് അല്ലെങ്കിൽ പറഞ്ഞില്ല ചെയ്ത് കാണിച്ചുമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബി ചെയ്യുന്നത് കണ്ടപ്പോ കണ്ടുകൊണ്ടേയിരുന്നു ഇതെന്താണ് ഹദീസാണ് ആ സഹാബി ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നബി എന്ന് പറയായിരുന്നു
പറയുമായിരുന്നല്ലേ. കുറെ സഹാബിയെ കൂട്ടി കയറി കുരുവിയെ പിടിച്ചിടന്നില്ലേ. അപ്പൊ എന്ത് ചോദിച്ചു പറയും അത് കണ്ടോ വോയിസ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം സഹാബാക്കൾ ചെയ്യുമ്പോ ആ കാര്യം ചെയ്യാൻ പറ്റാത്താണെങ്കിൽ അവർ എന്നത് പറയും അത് ചെയ്യില്ലെന്ന് പറയും. കേൾക്കാമോ? ആ ചെയ്യില്ലെന്ന് പറയും. പക്ഷേ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിബന്ധങ്ങൾ മൗനം പാലിക്കും. അപ്പൊ നിബന്ധങ്ങളുടെ മൗനാനുവാദവും ഹദീസാണ്. അപ്പൊ ഹദീസ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തില് കലാമ ഖബർ, വാർത്താ സംസാരം. സാങ്കേതിക അർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. അപ്പൊ അങ്ങനെ പഠിക്കാൻ അറബിയില് ലുഗത്തൻ അൽ ഖബറു വൽ കലാമു ഇസ്തിലാഹൻ ഖൗലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫിഅലുഹു വതഖ്രീറുഹു. നിങ്ങൾ തന്നെ മൂന്ന് പ്രാവശ്യം എഴുതണം, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം, കാണാതെ പഠിക്കണം. അത് നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കണം. ആർക്കെങ്കിലും പറയാണ്ടെങ്കിൽ വോയിസ് വാങ്ങി പോണം കേട്ടോ. ഷിഫ എന്ന് പറയാം. നോട്ട് വേണം, നോട്ട് വേണ്ട, പിന്നെ പകർത്തൂക്കില്ല. ആ പറഞ്ഞിട്ട് വോയിസ് ഓഫ് ആയിക്കല്ലേ, അപ്പൊ സൗണ്ട് കിട്ടില്ല. അടുത്തത് ഇനി പറയാണ് നിബന്ധങ്ങളുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദത്തിന് ഉദാഹരണം പറയുവാണ്. മിഥാലുൽ ഖൗലി, നിബന്ധങ്ങളുടെ വാക്കിന് ഉദാഹരണം. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിബന്ധങ്ങൾ പറഞ്ഞ വാക്കാണ് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. പഠിച്ചത് നബീസേ പഠിച്ചത് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് പഠിച്ചത്. സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചോ. അമലുകൾ സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിബന്ധങ്ങൾ പറഞ്ഞത് നിബന്ധങ്ങൾ പറഞ്ഞതിന് ഉദാഹരണം, പറഞ്ഞതിന് ഉദാഹരണം. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു വന്നത് നിബന്ധങ്ങളുടെ വാക്കും നിബന്ധങ്ങളുടെ പ്രവൃത്തിയും നിബന്ധങ്ങളുടെ മൗനാനുവാദവുമാണ് സുന്നത്തിലെ പറഞ്ഞത്. ആ ഈ അതിന്റെ ഉദാഹരണം പറഞ്ഞു, നിബന്ധങ്ങൾ പറഞ്ഞതിന് ഉദാഹരണമാണെന്ത്? ഇന്നമൽ അഅമാൽ ബിന്നിയ്യാത്ത് എന്ന് നിബന്ധങ്ങൾ പറഞ്ഞത്. ഇനി അടുത്ത രണ്ടാമത്തേത് മിസാലുൽ ഫിഇലി, ഫിഇലിന് ഉദാഹരണം, നിബന്ധങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചതിന് ഉദാഹരണം. ഏതാ? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവള്ളാ വുളു ചെയ്തു. അപ്പോൾ നിബന്ധങ്ങൾ കൈയുടെ മേൽ മൂന്ന് പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ചു. പറഞ്ഞതാണോ? അല്ല, കാണിച്ചതാണ് നിബന്ധങ്ങൾ. മൗന അംഗീകാരം എന്ന് പറഞ്ഞാൽ സ്വഹാബത്തി, സ്വഹാബാക്കൾപ്പെട്ട ആരെങ്കിലും ഒരു കാര്യം ചെയ്യുക, എവിടെ വെച്ച്? നബിയടുക്കെ വെച്ച്. അല്ലെങ്കിൽ സഹാബാക്കൾപ്പെട്ട ഒരു ഒരാള് ഒരു കാര്യം പറഞ്ഞു നബി അടുക്കള വെച്ച്, വലം നിബന്ധങ്ങൾ അത് ചെയ്യണ്ടെന്നും പറഞ്ഞില്ല, അങ്ങനെ പറയില്ലെന്നും പറഞ്ഞില്ല. നിബന്ധങ്ങൾ ഇരിക്കുമ്പോ ഒരു സഹായി വന്നിട്ട് ഒരു കാര്യം ചെയ്യുവാണ്, നിബന്ധ പറഞ്ഞില്ല ഏ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞില്ല. അല്ലെങ്കിൽ നിബന്ധങ്ങളെ വെച്ച് ഒരു സഹായി ഒരു കാര്യം പറഞ്ഞു, നിബന്ധ പറഞ്ഞില്ല ഏ അങ്ങനെ പറയില്ലെന്നും പറഞ്ഞില്ല. പിന്നെയോ ബൽ സക്കത്ത വ കററ, നിബന്ധങ്ങൾ മൗനം പാലിച്ച് അത് അംഗീകരിച്ചു കൊടുത്തു. ഇതാണ് തക്രീർ, ഇതാണ് തക്രീർ. മനസ്സിലായോ? മനസ്സിലായോ? നഫീസ മനസ്സിലായടാ? ആ നാളെ മുമ്പ് തൊപ്പി പറ്റും. ആ
വലിക്കില്ല തടയാം എങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ നമുക്ക് സുമ്മൽ ഹദീസ് നവാനി, പിന്നെ ഹദീസ് രണ്ട് വിധമുണ്ട്. ഹദീസ് രണ്ട് വിധമുണ്ട്. ഹദീസുൻ നബവിയുൻ, ഒന്ന് നബവിയായ ഹദീസ്, ഒന്ന് നബവിയായ ഹദീസ്. അതായത് ഇപ്പൊ പറഞ്ഞത് നബി തങ്ങൾ പറഞ്ഞത്, നബി തങ്ങൾ അനുവാദം കൊടുത്തത്, നബി തങ്ങൾ ചെയ്തത്, ഇതാണ് ഹദീസ് നബവിയ. ഹദീസുൻ ഖുദ്സിയുൻ, രണ്ടാമത്തതാണ് ഖുദ്സിയായ ഹദീസ്. രണ്ടാമത്തതാണ് ഒന്ന് നബവിയ, ഒന്ന് രണ്ട് ഖുദ്സിയായ. ഒന്ന് നബവിയ, രണ്ട് ഖുദ്സിയ. എന്താ ഖുദ്സിയ എന്ന് പറഞ്ഞാ നോക്കാം. വഹുവ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ മാ അഖ്ബറല്ലാഹു തആല ബിഹി നബിയഹു ബി ഇൽഹാമിൻ ഔ മനാമിൻ, സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ നബിതങ്ങൾക്ക് തോന്നലിലൂടെയോ അള്ളാഹു എത്തിച്ചു കൊടുക്കുന്ന വാർത്തകൾ. അള്ളാഹു എത്തിച്ചു കൊടുക്കുന്ന വാർത്തകൾ എങ്ങനെ സാധാരണ അള്ളാഹു വാർത്ത എത്തിച്ചു കൊടുക്കുന്നത്? ആര് വഴിയാ? വഹി കൊടുക്കുന്ന ആര് വഴിയാ? നബിതങ്ങൾ വഹി കൊടുക്കുന്നത് ആര് വഴിയാണ്? മുർസലുകൾ വഴി. മുർസലുകൾക്ക് കൊടുക്കുന്ന ആര് വഴിയാണ്? മലക്കുകൾ വഴി അല്ലേ? മുർസലുകൾക്ക് വഹി കൊടുക്കണ എങ്ങനെയാ? അള്ളാഹ് നേരിട്ടൊന്ന് പറയണോ? അല്ല. പിന്നെ അള്ളാഹ് മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ചുമതല ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഴിയാണ് വഹി കൊടുക്കുന്നത്. പക്ഷെ അതാണ് ഹദീസ് നബവിയ്യ. ഇതാ അള്ളാഹു നബിതങ്ങളൊക്കെ തോന്നിപ്പിക്കും അല്ലെങ്കിൽ സ്വപ്നത്തോട് അറിയിച്ചു കൊടുക്കും. ഇതാണ് ഹദീസും ഖുദ്സിയ്യ. ഹദീസുൻ ഖുദ്സിയ്യ. ആ ഉദാഹരണം പറയാം. ഹദീസുൻ ഖുദ്സി എന്ന് പറഞ്ഞാൽ വഹുവ മാ അഖബറ അല്ലാഹു തആല ബിഹി നബിയഹു, അല്ലാഹു തന്റെ നബിക്ക് വാർത്ത അറിയിക്കും. എങ്ങനെ? ഇൽഹാമിൻ, ഇൽഹാം കൊണ്ട്, തോന്നിപ്പിക്കൽ കൊണ്ട്. ഔ മനാമിൻ, അല്ലെങ്കിൽ സ്വപ്നം കാണിച്ചു കൊടുക്കൽ കൊണ്ട്. ഇതാണെന്ത്? ഖുദ്സിയായ ഹദീസ്. ഖുദ്സിയായ ഹദീസ്. നബി സ്വപ്നം കണ്ടില്ലേ മകനെ അറക്കണമെന്ന്? അടുത്തത് മിസാലുഹു, ഖുദ്സിയായ ഹദീസിന്റെ ഉദാഹരണം ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഇന്നല്ലാഹ തആല കാന ഖാല, നിശ്ചയമായും അള്ളാഹു പറയുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഖുദ്സിയായ ഹദീസിന് പറഞ്ഞ നബി പറഞ്ഞതാണോ? അള്ളാഹു പറഞ്ഞതാണ് അല്ലേ? ഹദീസ് നബവിയ നബി പറഞ്ഞത്, ഖുദ്സി അള്ളാഹു പറഞ്ഞത്. അള്ളാഹു എങ്ങനെ പറഞ്ഞു നബിയോട്? വലക്ക് മുഖേനയല്ല, പിന്നെയോ? തോന്നിപ്പിക്കൽ കൊണ്ടോ ഇൽഹാം കൊണ്ടോ സ്വപ്നം കൊണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നല്ലാഹ തആല, നിശ്ചയമായും അല്ലാഹു തആല പറയുന്നു മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, പഠിച്ചതാണ് ആരെങ്കിലും ഔലിയാക്കന്മാരോട് ശത്രുത പുലർത്തിയാൽ ബാക്കി തന്നെയാണ് ഞാൻ അവരോട് യുദ്ധം ചെയ്യും. യുദ്ധം കൊണ്ട് വെല്ലുവിളിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞത് അള്ള പറഞ്ഞതാണ്. സാധാരണ അള്ള പറഞ്ഞ എവിടെ കാണണം? ഖുർആനിൽ കാണണം. ഇത് ഖുർആനിൽ കാണോ? പുതുസി മനസ്സിലായ പാഠം. പാഠം അപ്പൊ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞ അറബികൾ ഗ്രൂപ്പിലിടണം, എന്നിട്ട് അത് പഠിച്ച് ഗ്രൂപ്പിലിടണം. വോയിസ് ഇട്ട് അത് കാണാനാണ് കണ്ടാണെങ്കിൽ അറിയും. ചിരിക്കാണ്ടോ കണ്ടു അസ്സലാമു അലൈക്കും.